ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണല്ലോ ട്രൂ കോളർ. നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകളിൽ നമുക്കറിയാത്ത നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനും അതിൻ്റെ ആ നമ്പറിലുള്ള ആളുടെ ഡീറ്റെയിൽസ് അറിയാനൊക്കെയാണ് നമ്മൾ ഈ ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. എന്നാൽ യൂസേഴ്സിൻ്റെ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ ഈ ഒരു ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പേരും തങ്ങളുടെ ഫോണിൽ ഈ ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അവരുടെയൊക്കെ ഡാറ്റാ ബേസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ നമ്പറും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഈ ഒരു ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. എന്നാൽ ഇതൊന്നുമല്ലാതെ ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷനിൽ ഒരു തവണ പോലും രജിസ്റ്റർ പോലും ചെയ്യാത്ത ആളുകളുടെ പേരും നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ട്രൂ കോളർ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ നമ്പർ, നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പെർമനൻ്റ്ലി റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനുണ്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ട്രൂ കോളറിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം അഥവാ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ അല്ല, ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള ആ ഒരു മൂന്ന് വര കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ടാക്കിയാൽ സെറ്റിങ്സ് കാണാൻ കഴിയും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴോട്ടേക്ക് പോയാൽ എബൌട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് പ്രൈവസി സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും, പ്രൈവസി സെൻറ്റർ. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ പ്രൈവസി പോളിസിയുടെ തൊട്ട് മുകളിലായിട്ട് ഡീആക്ടിവേറ്റ് എന്ന് വരുമോ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും, ഡീആക്ടിവേറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അവർ ജസ്റ്റ് കൺഫർമേഷൻ ചോദിക്കും, ബൈ ഡീആക്ടിവേറ്റിംഗ് യുവർ അക്കൗണ്ട് യുവർ ഡാറ്റ വിൽ ബി ഡിലീറ്റഡ്, ഡു യു വിഷ് ടു കണ്ടിന്യൂ. അതിൽ നമ്മൾ യെസ് കൊടുക്കുക. അപ്പം വീണ്ടും ഒന്നുകൂടി ഒരു കൺഫർമേഷൻ കൊടുക്കാൻ പറയും, വൺസ് യു ഡീആക്ടിവേറ്റ് യു വിൽ നോട്ട് ബി ഏബിൾ ടു കൺട്രോൾ യുവർ നെയിം ഓൺ ട്രൂ കോളർ. ഐ യു ഷുവർ യു വാണ്ട് ടു ഡീആക്ടിവേറ്റ്? അതായത് നമ്മൾ ഒരിക്കൽ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രൂ കോളറിലെ നെയിം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കുറച്ചുകൂടി കണ്ടിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു പേരും കാണിക്കാത്ത വിധത്തിലാക്കുക എന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് യെസ് കൊടുത്തേക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു അക്കൗണ്ട്, ആ ഒരു നമ്പറിലുള്ള, ആ ഒരു സർട്ടൈൻ നമ്പറിലുള്ള അക്കൗണ്ട് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തു. അവർ ജസ്റ്റ് ആ ഒരു ലാസ്റ്റ് കൺഫർമേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു വിധത്തിലും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതല്ല. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ട്രൂ കോളറിൻ്റെ ഒഫീഷ്യൽ അൺലിസ്റ്റ് പേജിൽ പോയിട്ട് നമ്മുടെ ഫോൺ നമ്പർ അതിൽ നിന്ന് അൺലിസ്റ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് ഓപ്പൺ ആയി വരിക. ഈ ഒരു സ്റ്റെപ്പ് അഥവാ നിങ്ങൾക്ക് ട്രൂ കോളറിൽ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരാവുന്നതാണ്. ഇഫ് നിങ്ങൾ ഓൾറെഡി ട്രൂ കോളറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എപ്പോഴെങ്കിലും ട്രൂ കോളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സർട്ടൈൻ നമ്പർ വെച്ചിട്ട് ഏതെങ്കിലും ഫോണിൽ ഒരിക്കൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ട്രൂ കോളറിൻ്റെ ആ ഒരു അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് നിങ്ങൾ ആദ്യം ചെയ്യുക, തൊട്ട് മുന്നേ കാണിച്ച ആ ഒരു സ്റ്റെപ്പ് ആദ്യം ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരിക. അല്ലാത്തവർ, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ ഡയറക്റ്റ്ലി ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരിക. ഓക്കെ, അപ്പം ഇതിലെങ്ങനെയാണ് അൺലിസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ സെർച്ച് ഫോൺ നമ്പർ, അതിലല്ല നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇവിടെ ഒരു ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ക്യാപ്ചയുടെ തൊട്ട് മുകളിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. കൺട്രി കോഡ് ഉൾപ്പെടെ നമ്പർ അടിക്കുക, 91964. എൻ്റെ നമ്പർ ഞാനിവിടെ അടിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ക്യാപ്ച നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്യാപ്ചർ ഫിൽ ചെയ്തു. ഇനി അൺലിസ്റ്റ് ഫോൺ നമ്പർ എന്നത് കൊടുക്കുക. അൺലിസ്റ്റ് ഫോൺ നമ്പർ പ്ലസ്, ഫോൺ നമ്പറിൽ ജസ്റ്റ് പ്ലസ് കൊടുത്തു നോക്കാം. എന്തോ അത് വരുന്നില്ല, ജസ്റ്റ് ഒന്ന് പ്ലസ് കൊടുത്തു നോക്കട്ടെ. അൺലിസ്റ്റ്, ആ യെസ്. അപ്പോൾ നമ്മൾ കൺട്രി കോഡിൻ്റെ, കൺട്രി കോഡെന്ന് വെച്ചാൽ പ്ലസ് 91 ആണല്ലോ. അപ്പോൾ പ്ലസ്സും അടക്കം ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്നാലേ ആ ഒരു അൺലിസ്റ്റ് ഫോൺ നമ്പർ എന്ന ആ ഒരു ബട്ടൺ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. സോ അൺലിസ്റ്റ് ഫോൺ നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, ജസ്റ്റ് അൺലിസ്റ്റ് കൊടുത്തേക്കുക. അൺലിസ്റ്റ് ക്ലിക്ക് ആവുന്നില്ലല്ലോ. യെസ് അൺലിസ്റ്റ് ആയിട്ടുണ്ട്. ഡീആക്ടിവേഷൻ റിക്വയർഡ് ഇഫ് യു ആർ എ ട്രൂ കോളർ യൂസർ ആൻഡ് ഐ ഹാവ് വെരിഫൈഡ്. സംഭവം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കാം. 91 പ്ലസ് ടൈപ്പ് ചെയ്യണം.
കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ. അൺലിസ്റ്റ് എന്നുള്ള യുവർ ഫോൺ നമ്പർ വാസ് അൺലിസ്റ്റഡ്, പ്ലീസ് നോട്ട് ദാറ്റ് ഇറ്റ് ക്യാൻ ടേക്ക് അപ് ടു 24 hours. അതായത് 24 മണിക്കൂർ എടുക്കും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ. അതായത് അതുവരെ നമ്മുടെ ഫോൺ നമ്പർ ചിലപ്പം ആ ഒരു ഡാറ്റാ ബേസിലുണ്ടാവും. നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം തീർച്ചയായിട്ടും ആ ഒരു നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസും ട്രൂ കോളറിൻ്റെ ആ ഒരു ഡാറ്റാ ബേസിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. അതാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ആ ഒരു അൺലിസ്റ്റിൻ്റെ ആ ഒരു സർട്ടെയിൻ ബട്ടൺ കുറച്ചൊരു എന്താണ് അതൊന്ന് വർക്ക് ചെയ്യാൻ കുറച്ചൊരു സ്ലോ ആണ്. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ചെക്ക് ഇതുപോലെ കുറേ ടാബായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരും. സോ ജസ്റ്റ് വൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഈ ഒരു ട്യൂട്ടോറിയൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വളരെ അങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കാൻ മാത്രമൊന്നും ഇല്ല, വളരെ സിമ്പിളാണ്. അഥവാ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ കോളറിലെ ഡാറ്റ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.